DTH ടെക്നീഷ്യന്മാർക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടാറ്റ പ്ലേ DTH ഫ്രീക്വൻസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ട്രാൻസ്പോണ്ടർ പുതിയതേതാണ് നമുക്ക് നോക്കാം. അതോടൊപ്പം സൂപ്പർ LNB ഫിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും കാണിക്കുന്നു. ഇപ്പോൾ സ്ക്രീൻ കാണുന്നതാണ് പഴയ 115.10 എന്നുള്ള ടാറ്റ പ്ലേയുടെ ഹോം ഫ്രീക്വൻസി. ഇതിലാണ് മാറ്റം വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുതുതായി വന്നു GSAT 24K18 എന്ന ഉപഗ്രഹം തന്നെയാണ് പുതിയതായി വന്ന ഫ്രീക്വൻസി. 119.20, അതായത് നമ്മൾ പ്രധാനമായിട്ടും ഡിഷാൻറ്റിനെ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഈ LNB ഈ ഫ്രീക്വൻസി നോക്കേണ്ടത് ഇത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന LNB ഫിറ്റ് ചെയ്യുമ്പോൾ, അതായത് സിംഗിൾ LNB, ഡുവൽ കോഡ് LNB, നമ്മൾ ഒന്നിൽ കൂടുതൽ 4 കണക്ഷൻ വരെ ഫിറ്റ് ചെയ്യുന്ന LNBകൾക്കാണ് ഈ LNB ഫ്രീക്വൻസി. 9750/10600 എന്നുള്ള LNB ഫ്രീക്വൻസി വെച്ച് നമ്മൾ ഈ ഞാൻ പുതുതായി കാണിക്കുന്ന ഫ്രീക്വൻസിയും സിമ്പിൾ റേറ്റും പോളാരിറ്റിയും ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യേണ്ടത്. പുതുതായി വന്ന ഹോം ഫ്രീക്വൻസി ഒന്ന് കാണിക്കാം. 119.20 പോളാരിറ്റി ഹൊറിസോണ്ടൽ, സിമ്പിൾ റേറ്റ് 32.70. ഇതാണ് ടാറ്റ പ്ലേയുടെ ഏറ്റവും പുതിയ ഹോം ഫ്രീക്വൻസി. നിങ്ങൾക്ക് 2 ദിവസമായി മീറ്ററിൽ സിഗ്നൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി ഉപയോഗിച്ച് ഡിഷ് ട്രാക്ക് ചെയ്യുക. ഇനി നമുക്ക് സൂപ്പർ LNB മൾട്ടി ഡില്ലിംഗ് യൂണിറ്റ് MDU 4-ൽ കൂടുതൽ കണക്ഷൻ ചെയ്യുമ്പോൾ ഈ LNB ആണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലുള്ള LNB ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പർ LNB നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സിൽ തന്നെ സെലക്ട് ചെയ്യണം. LNB ഫ്രീക്വൻസി 9750/10600 തന്നെയാണ്. മറിച്ച് ഫ്രീക്വൻസി 116.90, പോളാരിറ്റി വരുന്നത് ഹൊറിസോണ്ടലാണ്, സിമ്പിൾ റേറ്റ് 32.720. ഈ TP ഉപയോഗിച്ച് വേണം സൂപ്പർ LNB ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.